നമ്മുടെ ഇന്നത്തെ പ്രോബ്ലം, ദ ഓണർ ഓഫ് എ ബനാന പ്ലാന്റേഷൻ ഹാസ് എ ഹോസ്. ഒരു ബനാന പ്ലാന്റേഷൻ നടത്തുന്ന ഫാർമറിന് ഒരു കുതിരയുണ്ട്. ഹി വാണ്ട് ടു ട്രാൻസ്പോർട്ട് ഹിസ് 3000 ആപ്പിൾ ടു മാർക്കറ്റ്. അദ്ദേഹത്തിൻ്റെ പ്ലാന്റേഷനിൽ നിന്ന് 3000 ആപ്പിൾ മാർക്കറ്റിലെത്തിക്കണം, വിച്ച് ഈസ് ലൊക്കേറ്റഡ് ആഫ്റ്റർ എ ഡെസേർട്ട്. സോ ആ മാർക്കറ്റും പ്ലാന്റേഷൻ്റെയും ഇടയിലൊരു ഡെസേർട്ട് മരുഭൂമിയുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ആപ്പിൾ പ്ലാന്റേഷൻ ആൻഡ് ദ മാർക്കറ്റ് ഈസ് എബൌട്ട് 1000 കിലോമീറ്റർ. ആ പ്ലാന്റേഷനും മാർക്കറ്റും തമ്മിലെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 1000 കിലോമീറ്ററാണ്, 1000 കിലോമീറ്റർ. സോ നമുക്ക് ഏകദേശം അല്ല, എക്സാക്ട്ലി 1000 കിലോമീറ്റർ എടുക്കാം. സോ ഹി ഡിസൈഡ് ടു ടേക്ക് ഇസ് ഹോസ് ടു ക്യാരി ദ ആപ്പിൾ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുതിരയെ ഉപയോഗിച്ച് ഈ ആപ്പിൾ മാർക്കറ്റിലെത്തിക്കാൻ തീരുമാനിച്ചു. ദ ഹോസ് ക്യാൻ ക്യാരി അറ്റ് മാക്സിമം 1000 ആപ്പിൾ അറ്റ് എ ടൈം. കുതിരയ്ക്ക് ഒരു സമയം മാക്സിമം 1000 ആപ്പിൾ വരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. ആൻഡ് ഹിറ്റ് ഈറ്റ് 1 ആപ്പിൾ ഫോർ എവറി കിലോമീറ്റർ ഇറ്റ് ട്രാവൽ. ആ കുതിര 1 കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിലോട്ടാണെങ്കിലും തിരിച്ചാണ് അതൊരു ആപ്പിൾ കഴിക്കും. വാട്ട് ഈസ് ദ ലാർജ് നമ്പർ ഓഫ് ആപ്പിൾ ദാറ്റ് ക്യാൻ ബി ഡെലിവേർഡ് ടു ദ മാർക്കറ്റ്? 3000 ആപ്പിളിൽ നിന്ന് എത്ര ആപ്പിൾ നമുക്ക് മാർക്കറ്റിലെത്തിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും PSC DVD എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC എക്സാമിനും ബാങ്ക് എക്സാമിനും ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി ബുക്കുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. സോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും വായിക്കുക. സോ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഡെസേർട്ട് കൂടെയാണ് യാത്രയുണ്ട്. 1 കിലോമീറ്റർ കുതിര സഞ്ചരിക്കണമെങ്കിൽ കുതിരയ്ക്ക് ഒരു ആപ്പിൾ വേണം. നമ്മുടെ കയ്യിൽ 3000 ആപ്പിളുണ്ട്. 3000 ആപ്പിളിൽ എത്ര ആപ്പിൾ മാർക്കറ്റിലെത്തിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ ചോദ്യം. സോ നോർമലി 3000 ആപ്പിളിൽ നിന്ന് 1000 ആപ്പിൾ എടുത്ത് കുതിര മാർക്കറ്റിലോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിലെത്തുമ്പോഴത്തേന് 1000 ആപ്പിളും ആ കുതിര കഴിച്ചിട്ടുണ്ടാവും. തിരിച്ച് ബാക്കി ആപ്പിൾ എടുക്കാൻ മാർക്കറ്റിൽ നിന്ന് ഫാമിലോട്ട് കുതിരയ്ക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? തിരിച്ച് മാർക്കറ്റിൽ നിന്ന് ഫാമിലോട്ട് വരണമെങ്കിൽ കുതിരയ്ക്ക് വീണ്ടും 1000 ആപ്പിൾ സ്റ്റോക്ക് ഉണ്ടാവണം. സോ നമ്മുടെ കയ്യിൽ ആകെ 1000 ആപ്പിളാണ് ഉണ്ടായിരുന്നത്. ആ 1000 ആപ്പിൾ ഉപയോഗിച്ച് നമ്മൾ നേരിട്ട് മാർക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാർക്കറ്റിലെത്തുമ്പോഴത്തേന് 1000 ആപ്പിളും ആ കുതിര തിന്നു കഴിയും. തിരിച്ച് ബാക്കി ആപ്പിൾ എടുക്കാൻ നമുക്ക് ഫാമിലോട്ട് വരാൻ സാധിക്കില്ല. കാരണം 1 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ കുതിരയ്ക്ക് 1 ആപ്പിൾ വേണം. സോ ഈ 3000 ആപ്പിൾ നോർമലി ഫാമിലെത്തിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും യാത്ര ചെയ്യേണ്ടത്? ആദ്യം 1000 ആപ്പിൾ എടുത്ത് ഫാമിൽ മാർക്കറ്റിലോട്ട് പോകും. അത് അവിടെ എത്തിയതിന് ശേഷം തിരിച്ച് വീണ്ടും ഫാമിലോട്ട് വരുന്നു. ദെൻ അടുത്ത 1000 എടുത്ത് വീണ്ടും മാർക്കറ്റിലോട്ട് പോകുന്നു. അത് അവിടെ എത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് ഫാമിലോട്ട് വരുന്നു. ദെൻ അവസാനത്തെ 1000 ആപ്പിൾ എടുത്ത് വീണ്ടും മാർക്കറ്റിലോട്ട് പോകുന്നു. പക്ഷേ ഇത് നോർമലി പോസിബിൾ അല്ല. സോ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ രീതി അറിയുന്നത് നമ്മൾ നേരിട്ട് മാർക്കറ്റിലോട്ട് പോകരുത്. പകരം ഈ ഡെസേർട്ടിൽ 2 പോയിൻ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെക്കാം. സോ ഫാം മാർക്കറ്റുമാണ് നമ്മുടെ 2 ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 പോയിൻറ്റ്. ഇവക്കിടയിൽ A, B എന്ന 2 പോയിൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് അറിയുന്നത് ഒരു നിശ്ചിത ഡിസ്റ്റൻസിൽ. ആ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് ആദ്യം ഫാമിൽ നിന്ന് A യിലോട്ട് പോകുന്ന അവിടെ കുറച്ച് ആപ്പിൾ വെച്ച് തിരിച്ച് വീണ്ടും ഫാമിൽ വന്ന് അടുത്ത ആപ്പിൾ എടുത്ത് A യിലോട്ട് പോകുന്ന, വീണ്ടും ഫാമിൽ വന്ന് ബാക്കി ആപ്പിൾ എടുത്ത് A യിലോട്ട് പോകുന്നു. ദെൻ A യിൽ നിന്ന് B യിലോട്ട് പോകുന്നു, അവിടെ കുറച്ച് ആപ്പിൾ വെച്ച് തിരിച്ച് വീണ്ടും A യിൽ വന്ന് ബാക്കി ആപ്പിൾ എടുത്ത് B യിലോട്ട് പോകുന്നു. ആ രീതിയിലേ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. എന്തായാലും 3000 ആപ്പിൾ A യിൽ നിന്ന് അല്ല ഫാമിൽ നിന്ന് എടുക്കണമെങ്കിൽ കുതിര 3 പ്രാവശ്യം ഒരു ഡയറക്ഷനിൽ യാത്ര ചെയ്യണം. അതായത് 1000 ആപ്പിൾ എടുത്ത് A യിലോട്ട് പോകണം,
ദെൻ വീണ്ടും അടുത്ത 1000 ആപ്പിൾ എടുത്ത് എയിലോട്ട് പോകണം. ദെൻ വീണ്ടും അടുത്ത 1000 ആപ്പിൾ എടുത്ത് എയിലോട്ട് പോകണം. സോ 3 പ്രാവശ്യം ഫാമിൽ നിന്ന് എയിലോട്ട് പോകണം, 2 പ്രാവശ്യം എയിൽ നിന്ന് ഫാമിലോട്ട് വരണം. സോ ആദ്യത്തെ പ്രാവശ്യം ഫാമിൽ നിന്ന് എയിലോട്ട് പോകുന്നു, ദെൻ രണ്ടാമത്തെ യാത്ര എയിൽ നിന്ന് ഫാമിലോട്ട് വരുന്നു, മൂന്നാമത്തെ യാത്ര വീണ്ടും രണ്ടാമത്തെ 1000 ആപ്പിൾ എടുത്ത് എയിലോട്ട് പോകുന്നു, ദെൻ മൂന്നാമത്തെ യാത്ര എയിൽ നിന്ന് വീണ്ടും ഫാമിലോട്ട് അവസാനത്തെ 1000 ആപ്പിൾ എടുക്കാൻ ഫാമിലോട്ട് വരുന്നു. ദെൻ ലാസ്റ്റ് യാത്ര 5-ാമത്തെ യാത്രയിൽ ഫാമിലുള്ള ലാസ്റ്റ് 1000 ആപ്പിൾ എടുത്ത് എയിലോട്ട് പോകുന്നു. ദെൻ എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നു, ബിയിൽ നിന്ന് മാർക്കറ്റിലോട്ട് പോകുന്നു. നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് 1000 കിലോമീറ്ററാണ്. സോ നമ്മൾ എ ബി എന്ന പോയിന്റ് എത്ര കിലോമീറ്റർ എടുക്കും എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ റിമൈനിങ് ആപ്പിളിൻ്റെ എണ്ണം. സോ നമ്മൾ എങ്ങനെ എടുക്കണം, ആദ്യത്തെ ഫാമിൽ നിന്നും 3000 ആപ്പിൾ എയിലെത്തണം. എയിലെത്തുന്ന സമയത്ത് നമുക്ക് 2000 ആപ്പിളാണ് ബാക്കിയുള്ളതെങ്കിൽ ദെൻ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കും, എയിൽ നിന്ന് ബിയിലോട്ട് 1000 ആപ്പിൾ കൊണ്ടുപോയി വെക്കുന്നു, ബിയിൽ നിന്ന് വീണ്ടും എയിലോട്ട് വരുന്നു, ദെൻ എയിൽ നിന്ന് ബാക്കിയുള്ള 1000 ആപ്പിൾ ബിയിലോട്ട് കൊണ്ടുപോകുന്നു. സോ ബിയിൽ എത്തുന്ന സമയത്ത് ആ കുതിര വഴിയിൽ നിന്ന് കഴിക്കുന്ന ആപ്പിൾ കുറച്ച് കഴിഞ്ഞാൽ 1000 ആപ്പിൾ മാത്രമാണ് ബാക്കിയുള്ളതെങ്കിൽ ബിയിൽ നിന്ന് നമുക്ക് മാർക്കറ്റിലോട്ട് പോകുന്ന സമയത്ത് ബാക്കി 1000 ആപ്പിൾ മാത്രം എടുത്താൽ മതി. സോ ബിയിൽ നിന്ന് മാർക്കറ്റിലോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ബിയിൽ 1000 ആപ്പിളാണ് ഉള്ളതെങ്കിൽ കുതിരയ്ക്ക് ഒറ്റ പ്രാവശ്യം യാത്ര ചെയ്താൽ മതി. സോ കുതിരയ്ക്ക് അറ്റ് എ ടൈം 1000 ആപ്പിൾ എടുക്കാൻ പറ്റുന്നതാണ്. സോ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ബിയിൽ നിന്ന് മാർക്കറ്റിലെത്താം. സോ നമുക്ക് ഈ ഡിസ്റ്റൻസ് എങ്ങനെ എടുക്കാം, അതിനനുസരിച്ച് ആപ്പിളിൻ്റെ എണ്ണത്തിൽ എന്തൊക്കെ മാറ്റം വരും എന്ന് നോക്കാം. നമ്മൾ മൊത്തം ഡിസ്റ്റൻസ് ഫാമിൽ നിന്ന് മാർക്കറ്റിലോട്ട് 1000 കിലോമീറ്ററാണ്. ഫാമിൽ നിന്ന് നമുക്ക് എയിലോട്ട് 200 കിലോമീറ്റർ എടുക്കാം. 200 കിലോമീറ്റർ എടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, ഞാൻ പറഞ്ഞു ഫാമിൽ നിന്ന് നമുക്ക് 3 പ്രാവശ്യമായിട്ട് ആപ്പിൾ എടുക്കേണ്ടി വരും. സോ 3 പ്രാവശ്യം എടുക്കുന്ന സമയത്ത് ഫാമിൽ നിന്ന് എയിലോട്ട് 1 പ്രാവശ്യം, ദെൻ തിരിച്ച് എയിൽ നിന്ന് ഫാമിലോട്ട് 2-ാമത്തെ പ്രാവശ്യം, ദെൻ വീണ്ടും 2-ാമത്തെ ട്രിപ്പ് ആപ്പിൾ എടുത്ത് ഫാമിൽ നിന്ന് എയിലോട്ട് 3 പ്രാവശ്യം 3-ാമത്തെ യാത്ര, ദെൻ 3 കഴിഞ്ഞ് എയിൽ നിന്ന് വീണ്ടും ഫാമിലോട്ട് വരണം, അവസാനത്തെ ട്രിപ്പ് ആപ്പിൾ എടുക്കാൻ വീണ്ടും ഫാമിലോട്ട് വരണം. അപ്പോൾ 4-ാമത്തെ യാത്ര, ദെൻ അവസാനത്തെ ട്രിപ്പ് ആപ്പിൾ എടുത്ത് വീണ്ടും എയിലോട്ട് യാത്ര ചെയ്യണം. സോ 5 യാത്ര ചെയ്യണം. സോ 5 യാത്ര കഴിയുമ്പോൾ നമുക്ക് 1000 ആപ്പിൾ ആ കുതിര തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എത്ര ഉണ്ടോ, 2000 ആപ്പിൾ ബാക്കിയുണ്ടോ. സോ നമ്മൾ 200 ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ ഈ 5 യാത്ര കൊണ്ട് 1000 ആപ്പിൾ എ ഫാമിൻ്റെയും എയുടെയും ഇടയിൽ വെച്ച് കുതിര തിന്ന് തരും. സോ നമുക്ക് 200 എടുക്കാം, 200 കിലോമീറ്റർ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം ഫാമിൻ്റെയും എയുടെയും ഇടയിൽ. സോ ഇതെങ്ങനെ സംഭവിക്കും, എത്ര സംഭവിക്കും നോക്കാം. ഫസ്റ്റ് ട്രിപ്പിൽ 200 കിലോമീറ്ററാണ് നമ്മുടെ എയിലോട്ടുള്ള ഡിസ്റ്റൻസ്. നമ്മൾ 3000 ആപ്പിൾ നിന്ന് 1000 ആപ്പിൾ എടുത്ത് എയിലോട്ട് യാത്ര ചെയ്യുന്നു. 200 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് 800 ആപ്പിൾ ബാക്കിയുണ്ടാകും. സോ നമ്മുടെ എ എന്ന പൊസിഷനിൽ 800 ആപ്പിൾ എത്തി. നമ്മൾ ആ 800 ആപ്പിൾ നിന്ന് 200 ആപ്പിൾ എടുത്ത് വീണ്ടും നമ്മൾ ഫാമിലോട്ട് പോകും. സോ നമ്മുടെ എ എന്ന പൊസിഷനിൽ 600 ആപ്പിളായി. നമ്മൾ 200 ആപ്പിൾ എടുത്ത് ഫാമിലോട്ട് പോകും. ഫാമിലെത്തിയപ്പോൾ തന്നെ 200 ആപ്പിൾ കഴിഞ്ഞു. ഫാമിൽ നിന്ന് വീണ്ടും 2000 ആപ്പിളിൽ നിന്ന് നമ്മൾ വീണ്ടും 1000 ആപ്പിൾ എടുത്ത് യാത്ര തുടരുന്നു. 200 കിലോമീറ്റർ അപ്പുറമുള്ള എയിലെത്തുമ്പോൾ നമുക്ക് 800 ആപ്പിൾ കുതിരയുടെ കയ്യിലുണ്ട്. ലാസ്റ്റ് പ്രാവശ്യം കൊണ്ടുവച്ച 600 ആപ്പിളും എയിലുണ്ട്. സോ നമ്മുടെ ടോട്ടൽ ആപ്പിൾ 1400 ആയി. വീണ്ടും നമ്മൾ 1400 200 ആപ്പിൾ എടുത്ത് ഫാമിലോട്ട് പോകും. സോ 200 ആപ്പിൾ എടുത്ത് ഫാമിലോട്ട് പോകുമ്പോൾ എത്രയായി, നമ്മുടെ എ എന്ന പൊസിഷനിലുള്ള ആപ്പിളിൻ്റെ എണ്ണം 1200 ആയി. നമ്മൾ ഫാമിലെത്തുമ്പോൾ ആ 200 ആപ്പിളും ആ കുതിര തിന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. ഫാമിൽ ഇനി 1000 ആപ്പിൾ ബാക്കിയുണ്ട്. കുതിര ആ 1000 ആപ്പിൾ എടുത്ത് എ എന്ന പൊസിഷനിലോട്ട് വരും. ഇപ്പോൾ എയിലെത്തുന്ന സമയത്ത് കുതിരയുടെ കയ്യിൽ 800
ആപ്പിൾ ഉണ്ട്. ഓൾറെഡി 1200 ആപ്പിൾ എയിൽ ഉണ്ടായിരുന്നു. സോ ഈ 800 കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 2000 ആപ്പിൾ എ എന്ന പൊസിഷനിലെത്തി. സോ നമ്മൾ ഫാമിൻ്റെയും എയുടെയും ഇടയിലെടുത്ത ഡിസ്റ്റൻസ് പറയുന്നത് 200 കിലോമീറ്ററാണ്. ഇനി 800 കിലോമീറ്റർ ഉണ്ട് എയുടെയും മാർക്കറ്റിൻ്റെയും ഇടയിൽ. സോ ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ബി എന്ന ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്ത് ആ പോയിൻറ്റിൽ കൊണ്ടുപോയി വെക്കണം. നമ്മൾ 2000 ആപ്പിൾ നേരിട്ട് മാർക്കറ്റിലോട്ട് ഇപ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ 800 കിലോമീറ്റർ ഉണ്ട്. 800 കിലോമീറ്ററിൽ നമുക്ക് കൊണ്ടുപോയി വെച്ച് തിരിച്ച് വന്ന് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും കൊണ്ടുപോകാം. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ 2000 1000 ആപ്പിൾ കൊണ്ട് മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ 800 കിലോമീറ്റർ ഉണ്ട്. സോ 800 കിലോമീറ്റർ മാർക്കറ്റിലെത്തിക്കഴിഞ്ഞാൽ 200 ആപ്പിളെ ബാക്കി ഉണ്ടാവുള്ളൂ. തിരിച്ച് നമ്മൾ എയിലോട്ട് വരാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 800 കിലോമീറ്റർ യാത്രയാണ്. പക്ഷേ 200 കിലോമീറ്റർ യാത്രയല്ല, ആപ്പിളെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ബി എന്ന പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരണം, ബാക്കി ആപ്പിൾ ട്രാൻസ്പോർട്ട് ചെയ്യാം. സോ നമ്മൾ ബി എന്ന ഒരു പൊസിഷനിലോട്ട്, സോ ബി എന്ന പൊസിഷൻ നമ്മൾ 333 കിലോമീറ്റർ എടുക്കുന്നു. കാരണം 333 കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എയിൽ നിന്ന് 2000 ആപ്പിളാണ് ബിയിലെത്തിക്കേണ്ടത്. സോ ഫസ്റ്റ് എയിൽ നിന്ന് 2000 ആപ്പിളുമായിട്ട് ബിയിലോട്ട് പോകുന്നു. സോ നമുക്ക് ഒരു പ്രാവശ്യം എയിൽ നിന്ന് ബിയിലോട്ട് പോകണം, ദെൻ രണ്ടാമത്തെ പ്രാവശ്യം ബിയിൽ നിന്ന് എയിലോട്ട് വരണം, ദെൻ എയിൽ നിന്ന് ബാക്കി 1000 ആപ്പിൾ എടുത്ത് വീണ്ടും ബിയിലോട്ട് പോകണം. സോ 3 പ്രാവശ്യം യാത്രയാണ്. സോ 333 കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ 3 പ്രാവശ്യം കൊണ്ട് നമുക്ക് 1000 ആപ്പിൾ ആ കുതിരക്ക് കഴിക്കാൻ കഴിയും, ബാക്കി 1000 ആപ്പിൾ ബിയിലെത്തും. അതുകൊണ്ടാണ് നമ്മൾ 333 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ 333 കിലോമീറ്റർ ബിയുടെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ യാത്ര എങ്ങനെയായിരിക്കും? നമ്മൾ എയിൽ ഇപ്പോൾ 2000 ആപ്പിളുണ്ട്, 1000 ആപ്പിളെടുത്ത് എയിൽ നിന്ന് കുതിര ബി എന്ന പൊസിഷനിലോട്ട് പോകും. ബിയിലെത്തിയപ്പോൾ നമുക്ക് 667 ആപ്പിൾ ബാക്കിയുണ്ട്. കാരണം 1333 ആപ്പിൾ കുതിര തിന്നു കഴിഞ്ഞു. എയിൽ ഇനി ബാക്കി 1000 ആപ്പിളുണ്ട്, ബിയിൽ ഇനി 667 ആപ്പിളുണ്ട്. നമ്മൾ ബിയിൽ നിന്ന് ഒരു 333 ആപ്പിൾ എടുത്ത് തിരിച്ച് എയിലോട്ട് പോകുന്നു. സോ ബിയിൽ ഇനി ബാക്കി 334 എയിലാണെങ്കിൽ 1000. 333 ആപ്പിൾ എടുത്ത് കുതിര തിരിച്ച് എയിലെത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ 333 ആപ്പിൾ കഴിഞ്ഞു, ആ യാത്രയിൽ കഴിഞ്ഞു, ബാക്കി 1000 ആപ്പിൾ എയിലുണ്ട്. ആ 1000 ആപ്പിൾ എടുത്ത് കുതിര ബിയിലോട്ട് അടുത്ത യാത്ര തിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? എയിൽ 0 ആയി, ബിയിൽ എത്തുന്ന സമയത്ത് 333 ആപ്പിളും ഇപ്പോൾ കൊണ്ടുവന്ന് 1667 ആപ്പിൾ ബി എന്ന പൊസിഷനിലെത്തി. സോ ബിയിൽ 1001 ആപ്പിൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി നമുക്ക് ബിയിൽ നിന്ന് മാർക്കറ്റിലോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് നോക്കാം. 467 കിലോമീറ്റർ. എത്ര ആപ്പിൾ ബാക്കിയുണ്ട്? നമ്മുടെ കയ്യിൽ 1001 ആപ്പിൾ ബാക്കിയുണ്ട്. ഈ 1001 ആപ്പിളുമായിട്ട് ബിയിൽ നിന്നും മാർക്കറ്റിലോട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ 467 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഈ 467 കിലോമീറ്റർ യാത്ര ചെയ്യാൻ കുതിരയ്ക്ക് 467 ആപ്പിൾ വേണം. ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും അപ്പോൾ? 1533 ആപ്പിൾ കുതിരയ്ക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയും. സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. PSC എക്സാമിനും ബാങ്ക് എക്സാമിനും ഉപയോഗിക്കാൻ പറ്റുന്ന നിരവധി ബുക്കുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. സോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും വായിക്കുക.